എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പിസ്സ റെസിപ്പിയാണ്. അപ്പോൾ വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് നമുക്ക് തട്ടിക്കൂട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് പിസ്സയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. കൂടാതെ റെസിപ്പി വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ബ്രെഡ് പിസ്സ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമേ ഒരു സോസ് റെഡിയാക്കണം. പിസ്സ സോസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സോസാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ ഒരു ടേബിൾ സ്പൂണിൻ്റെ അളവിന് 5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ നല്ല എരിവുള്ള ചതച്ച ഉണക്കമുളക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ആയാലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഇനി ഇതിലേക്ക് 1/5 ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചില്ലി സോസ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചില്ലി സോസൊക്കെ ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവണമെന്നില്ല, അതുകൊണ്ട് ഞാനിതിലേക്ക് ചേർക്കുന്നില്ല. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതാ നമ്മുടെ അടിപൊളി ഇൻസ്റ്റൻറ്റ് പിസ്സ സോസ് റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ 8 പീസ് ബ്രെഡാണ് ഇവിടെ റെഡിയാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കഷ്ണം ബ്രെഡ് നമുക്ക് വെച്ച് കൊടുക്കാം. എന്നതിന് ശേഷം ഇതിൻ്റെ മേലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പിസ്സ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മേലേക്ക് ഞാൻ എടുക്കുന്നത് മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചീസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് 50 ഗ്രാം ബട്ടർ ഒന്ന് ചൂടാക്കിയെടുക്കുക. അതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക, ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിലേക്ക് 1 കപ്പ് പാല് ഒഴിച്ചിട്ട് ഇതൊന്ന് ക്രീം പോലെയാക്കി നമുക്ക് കുറുക്കിയെടുക്കണം. അതിന് ശേഷം നിങ്ങൾക്കത് ചൂടാറിയ ശേഷം ഈ ചീസിന് പകരമായിട്ട് അത് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ചീസ് ഉള്ള കാരണം ഞാനിപ്പോൾ ചീസാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് ഞാൻ 1 സവാള ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് 2-3 4-5 കഷ്ണങ്ങൾ ഇതേപോലെ വെച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഭാഗം ഇതേപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ 1 തക്കാളി ഇതേപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തക്കാളിയുടെ ആ ഉള്ളിലത്തെ കുരുവൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ഇതേപോലെ കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് കൂടുതലായിട്ട് ഇതിലേക്ക് ക്യാപ്സിക്കം വേറെ കളറിലൊക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തത് അത് വേണമെങ്കിൽ ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്രയേ ചേർക്കുന്നുള്ളൂ. പിന്നെ നിങ്ങളുടെ കയ്യിൽ പിക്കിൾഡ് ഒലീവ്സൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയേ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് ചതച്ച ഉണക്കമുളകും കൂടി ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒറിഗാനോക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗ ഓണാക്കി 1 ദോശത്തവ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഒന്ന് മെൽട്ടായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ബ്രെഡിൻ്റെ പീസ് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ 3-5 മിനിറ്റ് നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കുക, അല്ലെങ്കിൽ ബ്രെഡിൻ്റെ അടിഭാഗം മൊത്തം കരിഞ്ഞു പോകും. അപ്പോൾ 3-4 മിനിറ്റ് നമ്മുടെ ഈ ചീസൊക്കെ ഒന്ന് മെൽട്ടായിട്ട് വരണം, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ അത് അവിടെ 4 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചീസൊക്കെ ഇവിടെ നന്നായിട്ട് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അത് നല്ല അടിപൊളി നല്ല ക്രിസ്പി ആയിട്ടുള്ള ബ്രെഡ് പിസ്സ ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കി ഇരിക്കുന്ന എല്ലാവരും ഞാൻ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ അതാ ഞാൻ എല്ലാ ബ്രെഡ് പീസുകളും ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ അതാ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള ബ്രെഡ് പിസ്സ ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ചൂടോടുകൂടി കഴിക്കുക, അപ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ആ ബ്രെഡിൻ്റെ ഒരു ക്രിസ്പിനെസ്സും ആ ചീസിൻ്റെ ആ ഒരു നല്ലൊരു ഫ്ലേവറും എല്ലാവരും കൂടി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.